എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുന്നത്. അപ്പം അതിൽ ഞാൻ ലിങ്കിൽ കയറി നോക്കിയപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് ആഡായി വരികയും, അതായത് ഒരു ഫ്രീ കോഴ്സിൻ്റെ ഗ്രൂപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡായത്. അതുകൊണ്ട് തന്നെ അത് അശ്വതി മിസ്സിൻ്റെ ബാച്ചിലുള്ളൊരു ഗ്രൂപ്പായിരുന്നു. അപ്പം മിസ്സിനെ പരിചയപ്പെടുകയും മിസ് വഴി എനിക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റി കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സിങ്ങനെ പറയുമായിരുന്നു. അപ്പം ചുരിദാറിൻ്റെ ഒരു വേരിയേഷൻ കോഴ്സുണ്ട്, ഓരോരോ വേരിയേഷൻ കോഴ്സുകളുണ്ടല്ലോ. അപ്പോൾ ചുരിദാറിൻ്റെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം എനിക്കൊരു സൂചി നൂലും കോർത്താൽ പോലും ഒരു ബട്ടൺസ് പോലും തയ്ച്ചാൽ മര്യാദയ്ക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുപാട് ആലോചിച്ച് മിസ്സിൻ്റെ, അതായത് അശ്വതി മിസ്സിൻ്റെ ഗ്യാരണ്ടിയിൽ മാത്രം ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ 2 മാസത്തെ കോഴ്സ് ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയി. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എക്സാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ 2 മാസത്തെ ക്ലാസ് റെഗുലറായിട്ട് കൂടുകയും നോട്ട്സ് ഒക്കെ ചെയ്യുകയും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന പോലെ നമ്മൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട്, അവർ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ എങ്കിൽ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് ഇനി ഒരിക്കലും എനിക്കൊരു ചുരിദാർ കടയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലതരത്തിലുള്ള ചുരിദാറുകൾ, പല മോഡലുകളിൽ നമ്മൾ, അതായത് ഇപ്പം ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന എല്ലാ മോഡലുകളിലുമുള്ള ചുരിദാറുകളും അതേപോലെ അതിൻ്റെ എല്ലാ പാൻറ്റുകളും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. അവർ പറയുന്ന പോലെ ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പം ഞാൻ എനിക്കൊരു തോന്നിയ ഒരു 1-2 ചുരിദാറുകളെ ഞാൻ അതിനുശേഷം എടുത്തുള്ളൂ. ആ 2 ചുരിദാറും ഞാൻ തന്നെത്താനാണ് സ്റ്റിച്ച് ചെയ്തത്. അതുകൂടാതെ കുറേ എന്താ പറയുക, കുറേ ടോപ്പുകളൊക്കെ തയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പം അശ്വതി മിസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പം നിങ്ങളും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പരാജയം സംഭവിക്കില്ല എന്ന് ഞാനും ഉറപ്പ് തരുന്നു.